Thank you.
പ്ലാസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും താല്പര്യവും കാണിക്കുന്ന ബഹുമാനപ്പെട്ട അഭിവൃദ്ധി പിതാക്കന്മാരാണ് ചങ്ങനാശ്ശേരിയിലുള്ളത്. ഇന്ന് പ്ലാസ്റ്റിക്സിന് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുക നമ്മുടെ അഭിവൃദ്ധിയ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. സ്നേഹാദരങ്ങളോടെ പിതാവിനെ ഞാൻ തിരുക്രമങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ
കടങ്ങളും പാപങ്ങളും നമ്മോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ക്രോധത്തിൽ ഉൾപ്പെടുത്തണമേ. നിശ്ചാരുതികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടതാ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിലും സ്തുതി ആദിമതിലേക്കും ആമേൻ. അങ്ങയുടെ നാമം മോചനമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്വരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം സ്വർഗവും ഭൂമിയും നിലനിൽക്കുന്നു. മലഹമായ മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ ദൈവത്വം നൽകിയ ദൈവരഹസ്യങ്ങൾ അത്യാവശ്യയുടെ പ്രകടനം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ ചോദ്രീകരിക്കുന്ന ഈ പരിഹാരത്തിൽ ഞങ്ങൾ വിശുദ്ധിയുടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രവർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥാലേക്കും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവുത്തിൻ്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനതമോടുകൂടെ. എന്റെ കർത്താവേ, നീ ശുദ്ധിമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിൻ്റെ ലാഭം സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകലന്മാരുടെയും സൗഭാഗ്യങ്ങളുടെയും മൃഢവുമായ ദൈവമേങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ഉത്തമം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുക. സഹോദരരെ, പൗലോസ്ലിഹ തിമോത്തിയോസ് എഴുതിയ ഒന്നാം ലേഖനം. കർത്താവെ ആശീർവദിക്കണമേ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദിത്യം ഉപേക്ഷിക്കുവാൻ, അനിശ്ചിതമായ സമ്പത്തിൽ പ്രത്യാശ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സമർത്ഥമായി നൽകിയ ദൈവത്തിൽ അർപ്പിക്കാനും നീ ബോധിപ്പിക്കുക. അവർ നന്മ ചെയ്യണം, സത്വവൃത്തികളിൽ സമ്പന്നരും ഉദാരമതികളും പങ്കുവയ്ക്കാൻ സന്നദ്ധനമായിരിക്കുകയും വേണം. അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് നല്ല അടുത്തറയുടെ നിക്ഷേപം ശേഖരിക്കട്ടെ. അല്ലയോ തിമോത്തിയോസെ, ഭരമേൽപ്പിച്ചിട്ടുള്ളത് കാത്തു സൂക്ഷിക്കുക. ലൗകികമായ വ്യക്തഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇവയെ അംഗീകരിക്കുക. ചിലർ വിശ്വാസത്തിനെ അത് ലംഘിച്ചിട്ടുണ്ട്. കൃപ നിങ്ങളോടുകൂടെ.